സ്നേഹിച്ചു സ്നേഹിച്ചു നീയാക്കിയ നിന്റെ മാതാപിതാക്കളെ നീ മറന്നു. നിന്നെ സ്നേഹിച്ചു സ്നേഹിച്ചു നീയാക്കിയ നിന്റെ മാതാപിതാക്കളെ അവനെതിരെ നിന്നിരുന്ന ശതാധിപൻ അവനിങ്ങനെ പ്രാണനെ വിട്ടത് കണ്ടിട്ട് ഈ മനുഷ്യൻ ദൈവോത്സരണായിരുന്നു സത്യമെന്ന് പറഞ്ഞു. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 15:39 വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം അതിന്റെ ഉയരങ്ങൾ തൊടുന്ന നിമിഷമാണ് ഈ മനുഷ്യൻ ദൈവോത്സരണം എന്നുള്ള പ്രഖ്യാപനം. ദൈവോത്സരണ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ ആരംഭം എന്നാണ് സുവിശേഷത്തിന്റെ ആമുഖവാക്യത്തിൽ മർക്കോസ് സുവിശേഷകൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പിന്നീട് പകുതി ദൂരം പിന്നിടുമ്പോൾ ശിഷ്യപ്രമുഖനായ പത്രോസ് പറയുന്നുണ്ട്, നീ ക്രിസ്തുവാണ്. 8:30 അപ്പോഴും ദൈവോത്സരണം എന്നത് സമയത്ത് മാത്രം വെളിപ്പെടുത്തുന്ന ദൈവരാജ രഹസ്യമായി നിലകൊള്ളുന്നു. അവിടുത്തെ മരണസമയത്ത് കുരിശിനെ മുഖം നോക്കി നിൽക്കുന്ന ശതാധിപന്റെ അധരങ്ങളിലൂടെയാണ് ഈ രഹസ്യം വിളംബരം ചെയ്യപ്പെടുന്നത്. ഈ ഒരു വാചകം കൊണ്ട് പ്രവാചക തുല്യമായ സ്ഥാനത്താണ് ശതാധിപൻ നിൽക്കുന്നത്. നിവൃത്തികേട് കൊണ്ട് ഉത്തരവ് നടപ്പാക്കേണ്ടി വരുന്ന നിസ്സഹായരായ മനുഷ്യരുടെ പ്രതീകമാണ് വാസ്തവത്തിൽ ശതാധിപൻ. അധികാര കസേരയുടെ കാലിന്റെ ബലം കൊണ്ട് അധികാരത്തെ താങ്ങി നിർത്തുന്നവർ മനുഷ്യപുത്രനെതിരെ ഉത്തരവുകളിടുകയും അത് നടപ്പിൽ വരുത്തുവാൻ മറ്റുള്ള വെളിയാടുകളാക്കുകയും അവസാനം ഈ നിഷ്കളങ്ക രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞ് കൈകഴുകുകയും ചെയ്യുന്ന ഭരണകർത്താക്കളുടെ കാലത്ത് ഇത്തരം ഭാഗ്യഹീനർ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. കുരിശിന്റെ വഴിയിലെ ശതാധിപന്റെ യാത്രയിൽ തന്റെ സാന്നിധ്യം ആദ്യോടന്തമുണ്ട്. യേശുവിനെ കുരിശിന്റെ വഴിയിൽ ഏറ്റവും അടുത്ത് അനുഗമിച്ചത് ശതാധിപനാണ്. ഗെത്സെമനം തോട്ടത്തിലെ അവിടുത്തെ അറസ്റ്റ് മുതൽ നിശബ്ദനായ രേഖം കൂടെയുണ്ട്. കുറ്റവാളി അറസ്റ്റ് ചെയ്യപ്പെടുന്ന മുതൽ നിരീക്ഷിക്കേണ്ടതും കുരിശുമരണത്തെ വിധിക്കപ്പെട്ടു കഴിഞ്ഞാൽ മരണം ഉറപ്പാക്കി രേഖകൾ സമർപ്പിക്കേണ്ടതും റോമൻ നിയമം അനുസരിച്ച് ശതാധിപന്റെ ഉത്തരവാദിത്വമാണ്. ഇവിടെ യേശുവിനെ അറസ്റ്റ് ചെയ്ത സ്ഥലം, അവിടെ ഉണ്ടായിരുന്ന പടയാളികളുടെ എണ്ണം, ഒറ്റുകാരൻ നൽകിയ അടയാളവാക്യം, തുടർന്ന് സന്നദ്ധരി സംഘം നിയമം ലംഘിച്ച് നേരം വെളുക്കും വരെ വിചാരണ നടത്തിയത്, പിലാത്തോസിന്റെ അരികിലും ഖേരോദാവിന്റെ കൊട്ടാരത്തിലും സന്നദ്ധരി സംഘത്തിന്റെ അരികിലും പിടിച്ചു വലിച്ചു കൊണ്ടുപോയത്, അവിടെ നടന്ന വിചാരണകൾ, സാക്ഷികൾ, അവനെല്ലാം ശതാധിപൻ ഉണ്ടായിരുന്നിരിക്കണം. കുരിശിനരികിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം വ്യക്തമാണ്. സമാന്തര സുവിശേഷ വിവരണം അനുസരിച്ച് മറ്റുള്ളവരൊക്കെ വളരെ ദൂരെയാണ്. യേശുവിന്റെ ഭരണസമയത്ത് ഭൂമിയിലും ആകാശത്തിലുമുണ്ടായ വ്യതിയാനങ്ങൾ, അവിടുത്തെ ചെറിയ ഞരക്കങ്ങൾ, വാക്കുകൾ, പ്രാണന്റെ നിശ്വാസങ്ങൾ എല്ലാം കൃത്യമായി രേഖപ്പെടുത്തുവാൻ തക്കവിധം നിരീക്ഷിച്ചത് മരിച്ചെന്ന രേഖ ഔദ്യോഗികമായ ഭരണകർത്താവ് പീലാത്തോസിനെ സമർപ്പിക്കേണ്ടതും ശതാധിപനാണ്. അങ്ങനെ നോക്കുമ്പോൾ കുരിശിന്റെ വഴിയിൽ മറ്റാരേക്കാളും ക്രിസ്തു അടുത്തുണ്ടായിരുന്നത് ശതാധിപനാണെന്ന് കാണാൻ കഴിയും. എന്ന് വെച്ചാൽ അവസാന സമയത്ത് ഏറ്റവും അടുത്ത് അനുഗമിച്ച ആളായി മാറുകയാണ് ശതാധിപൻ. ഏറ്റവും അടുത്ത് നിന്ന് ക്രിസ്തുവിൻ്റെ നിശബ്ദമായ സഹനം അതിൻ്റെ പരിപൂർണതയിൽ കണ്ടു ബോധ്യപ്പെട്ടതുകൊണ്ട് ഏറ്റവും വലിയ വിശ്വാസ പ്രഖ്യാപനം നടത്തുന്നത്
ശതാധിപനാണ്, ഇവൻ സത്യമായും ദൈവപുത്രനാണെന്ന പ്രഖ്യാപനം അതെല്ലാവരും എല്ലാവരും മുമ്പിൽ വെച്ച് വിളിച്ചു പറയുകയാണ്. ഇന്ന് ക്രിസ്തുവേശുവിനെ അനുഗമിക്കുന്ന നാം ഓരോരുത്തരും അതിലഭിമാനിക്കുമ്പോൾ സത്യമായും ദൈവപുത്രനാ പ്രഘോഷിപ്പാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ഒപ്പമുള്ളവർ ദൈവപുത്രനാണെന്ന് തിരിച്ചറിയപ്പെട്ട് വിളിച്ചു ഘോഷിക്കേണ്ട വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട്. ശതാധിപന്റെ പ്രഖ്യാപനം പോലെ ഇവൻ സാക്ഷാൽ ദൈവപുത്രനാണ്. പ്രാർത്ഥിക്കാം. കരുണയവാനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അങ്ങയുടെ കൂടെയുള്ള യാത്രയിൽ ദൈവപുത്രനായ ക്രിസ്തുവിന്റെ കൃതപൂർവ്വം ഏറ്റെടുപ്പാൻ ഞങ്ങളെ ഉടൻ സഹായിക്കണം. ഞങ്ങളുടെ ജീവിതം അങ്ങേക്ക് ഏറ്റവും അനുഗ്രഹമായി സമർപ്പിപ്പാൻ കരുത്ത് നൽകണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. Thank you.
ക്ഷമിച്ചിടുവാൻ എന്നിൽ കരുത്തേകണേ, എല്ലാം മറക്കാൻ വരമേകണേ. ക്ഷമിച്ചിടുവാൻ എന്നിൽ കരുത്തേകണേ, എല്ലാം മറക്കാൻ വരമേകണേ. നീറും മനസ്സിലെ മുറിപ്പാടുകൾ എല്ലാം മായ്ച്ചിടുവാൻ നാഥ കനിയേണമേ. നീറും മനസ്സിലെ മുറിപ്പാടുകൾ എല്ലാം മായ്ച്ചിടുവാൻ നാഥ കനിയേണമേ. ക്ഷമിച്ചിടുവാൻ എന്നിൽ കരുത്തേകണേ, എല്ലാം മറക്കാൻ വരമേകണേ. എന്നാത്മമിത്രങ്ങൾ പോലും എന്നുള്ളം നോവിച്ചു നാഥ, എന്നാത്മമിത്രങ്ങൾ പോലും എന്നുള്ളം നോവിച്ചു നാഥ. ചെയ്യാത്ത കുറ്റങ്ങളാലേ സ്നേഹിച്ചവരെന്നെ മുറിച്ചു, പകയില്ലാതെല്ലാം പൊറുക്കാൻ സ്നേഹിക്കാൻ എന്നെ പഠിപ്പിക്കണേ. ക്ഷമിച്ചിടുവാൻ എന്നിൽ കരുത്തേകണേ, എല്ലാം മറക്കാൻ വരമേകണേ. സോദരർ എന്നെ പിരിഞ്ഞു, എൻ്റെ പെറ്റമ്മ പോലും മറന്നു. സോദരർ എന്നെ പിരിഞ്ഞു, എൻ്റെ പെറ്റമ്മ പോലും മറന്നു. അന്യമായൻ സ്വന്ത ഗേഹം ഞാനാശ്രയമില്ലാതലഞ്ഞു, കരളിലെ ദുഃഖം മറക്കാൻ മാപ്പേകി സ്നേഹിക്കാൻ തുണയേകണേ. ക്ഷമിച്ചിടുവാൻ എന്നിൽ കരുത്തേകണേ, എല്ലാം മറക്കാൻ വരമേകണേ. ക്ഷമിച്ചിടുവാൻ എന്നിൽ കരുത്തേകണേ, എല്ലാം മറക്കാൻ വരമേകണേ. നീറും മനസ്സിലെ മുറിപ്പാടുകൾ എല്ലാം മായ്ച്ചിടുവാൻ നാഥ കനിയേണമേ. നീറും മനസ്സിലെ മുറിപ്പാടുകൾ എല്ലാം മായ്ച്ചിടുവാൻ നാഥ കനിയേണമേ. ക്ഷമിച്ചിടുവാൻ എന്നിൽ കരുത്തേകണേ, എല്ലാം മറക്കാൻ വരമേകണേ.